എനിക്കിന്ന് തിയേറ്ററിനകത്ത് കയറിയിട്ട് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്തു. ആ ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം അതായത് ഫഹദ് ഫാസിലിൻ്റെ പടം മലയൻകുഞ്ഞ് ഫുള്ളായിരുന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ലൈക്ക് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും വന്നവരുണ്ട്, പിള്ളേരായിട്ട് വന്നവരുണ്ട്, പല ആൾക്കാരും അവിടെ ഇവിടെ ഇരുന്നൊക്കെ ആക്ച്വലി പറയുന്നത് കേട്ടതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആളുകളെന്തോ പടത്തിന് കയറുന്നതിന് മുന്നേ തന്നെ ഇത് ഗംഭീര പടമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഒന്നും പറയാം, ഫഹദിൻ്റെ പടമല്ലേ എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, അത് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞൊരു നടനോടുള്ളൊരു വിശ്വാസമാണ്, അങ്ങനെ അഭിനയിക്കുന്നൊരു പടം, അപ്പോൾ സംതിങ് ഈസ് ദർ, അല്ലെങ്കിൽ അത് ഗംഭീര സാധനമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. അത് അതൊരു നടൻ്റെ നടനെ സംബന്ധിച്ചിടത്തോളമൊരു വലിയൊരു വിജയം തന്നെ കേട്ടോ. അത് കുറേതായിരിക്കും ഓർക്കില്ല, അത് പല നടന്മാരും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റൈറ്റ് നൗ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഞാൻ പറയുകയാണ്, അപ്പോൾ അതിൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് സിമ്പിളായിട്ടാണ് പുള്ളിക്കാരൻ ആ ക്യാരക്ടേഴ്സിനെ, വളരെ സിമ്പിളായിട്ടൊരു നടനാണ്, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നൊരു നടനാണ്. വളരെ നാച്ചുറലായിട്ടത് ഏത് ഇമോഷനാണെന്നുണ്ടെങ്കിലും അത് ട്രാൻസ് പോലെയുള്ള പടത്തിലുള്ള ക്യാരക്ടറിലുള്ള പുള്ളിയുടെ ആ ഒരു ഇനോ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും വളരെ ശാന്തമായിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും മഹേഷിൻ്റെ പ്രതികാരം പോലെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് പോകുന്നൊരിതാണ്. അപ്പം ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര സിനിമ, ഒന്നും പറയാനില്ല, എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്, നല്ല രീതിക്ക് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഗംഭീര സാധനം. ഫസ്റ്റ് ഹാഫിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഫഹദിൻ്റെ ക്യാരക്ടറോട് നമ്മൾ ഇൻവോൾവ് ആവും, നമ്മൾ കൂടെ ഇങ്ങനെ പോകും. തിയേറ്റർ വളരെ സൈലൻ്റ് ആയിരുന്നു, ലൈക്ക് യാതൊരു തരത്തിലുള്ള കൂക്ക് വിളികളോ വാർപ്പ് വിളികളോ സംഭവങ്ങളോ ഒന്നുമില്ല. ആളുകൾ ഈ സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ആണ്, ലൈക്ക് ഇമോഷൻസ് ഈ സിനിമയ്ക്കകത്ത് വരുന്ന ഇമോഷൻസ് കാര്യങ്ങൾ എല്ലാത്തിലും ഇൻവോൾവ് ആണ്, കൂടെ ഇങ്ങനെ പോവുകയാണ്. വെരി ഗുഡ്. ഒട്ടും മടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം നത്തിങ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളി ട്രാപ്പ്, ഞാൻ സീനുകൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ, കാരണം സീനുകൾ നിങ്ങൾ കാണണം. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നിൻ്റെ സീൻ എന്താണെന്നോ വാട്സ് നെക്സ്റ്റ് എന്നുള്ളത് അറിയാണ്ട് നമ്മൾ പോയി കാണുന്നതുകൊണ്ട് തന്നെ അതിനൊരു ആസ്വദിക്കാനൊരു സുഖമുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം വരുന്ന സമയത്ത് പുള്ളി ട്രാപ്പാവുന്ന സമയത്ത് പുള്ളിയുടെ ഇമോഷൻസ് വെളിയിൽ വരുന്നത്, കരയുന്ന സംഭവങ്ങൾ, അതേപോലെ അത് ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിച്ചിരിക്കുന്ന രീതി നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പൊന്നി എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് പുള്ളിക്ക് സെക്കൻഡ് ഹാഫിൻ്റെ അകത്തൊക്കെ തോന്നുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അത് പ്രകടിപ്പിച്ചിരിക്കും, അത് നമ്മളെ കണക്ട് ചെയ്യുന്ന സംഭവം എന്നൊക്കെ പറയുന്നത് ഒരു ഗംഭീര സംഭവം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് തന്നെ അത് ആ സിനിമയുടെ ഒരു മേക്കിംഗ്, അതിൻ്റെ മ്യൂസിക്, ലെയർ റഹ്മാൻ്റെ ലൈക്ക് യുനോ എന്താ അതിനെ പറയുക നമുക്കറിയില്ല, അതിൻ്റെ ടെക്നിക്കൽ ടേം എന്തുവിട്ടിട്ട് നമ്മൾ പറയേണ്ട മ്യൂസിക് കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അത് വലിയൊരു ഘടകമാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യിച്ചിട്ടുണ്ട്, ടച്ച് ചെയ്യിച്ചിട്ടുണ്ട്, ഈവൺ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ. പിന്നെ സിനിമയുടെ അവസാന പാർട്ടൊക്കെ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു സിറ്റുവേഷനാണ്, ലൈക്ക് നമുക്ക് വിഷമമൊക്കെ തോന്നുന്നില്ലേ, വിഷമം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെയും ആ ഒരു ഫഹദിൻ്റെ ആ സംതിങ് സീന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് അത് കാണാത്ത പ്രേക്ഷകരോട് ഞാൻ ആ സീനുകൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. പൊതുവെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല, അത് എനിക്ക് തോന്നിയ ഫീലിങ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതല്ലാണ്ട് സീൻസ് ഞാൻ പറയില്ല, സീൻ ബൈ സീൻ ഞാൻ പറയില്ല, അതൊരു ആസ്വാദനത്തിന് ബാധിക്കുന്നത്. പക്ഷെ മീഡിയക്കാർക്ക് ഇട്ട് താങ്ങുന്നുമുണ്ട്, അവസാന സീനിൽ മീഡിയക്കാർക്ക് ഇട്ട് ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് ഞാൻ പറയാം. അതായത് ഇവന്മാർക്കത് വെറും വാർത്തയാണ്, പക്ഷേ നിങ്ങളെന്തായാലും കയറി കാണണം എന്നുള്ളൊരു സംഭവം പറയണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീഡിയക്കാർക്ക് ഇട്ട് നല്ല ഊക്കൂക്ക് ചെയ്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ലൈക്ക് മീഡിയക്കാരുടെ ഒരു കൊലിഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, എവിടെ ഈ ക്യാമറ നോക്കി പിടിച്ചിട്ട് പോകുന്നൊരു സംഭവം, അതിനിട്ട് താങ്ങിയൊരു താങ്ങലും എനിക്ക് ഇഷ്ടപ്പെട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡയലോഗ് ഒരു നോട്ടത്തിലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് സീനിൻ്റെ അകത്ത് ലൈക്ക് അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് വന്ന സാധനം, ആ കുട്ടീനെ കാണിച്ച ഒരു ലാസ്റ്റ് പോർഷൻ, കുട്ടിയെ കാണിക്കുന്നത് ഫഹദിൻ്റെത് ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും, ഭയങ്കര വിഷമിച്ചു. ഒരുപാട് ആൾക്കാർക്ക് ലൈക്ക് അത് കഴിഞ്ഞ ഉടനെ എഴുതി കാണിക്കലും പടം കഴിയലൊക്കെ ലൈറ്റ് ഓണായി, ഞാൻ എനിക്ക് വിഷമം വന്നു, ഞാൻ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അതിന് കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഓ ദൈവമേ കരഞ്ഞു എന്നൊക്കെ ആളുകൾ വിചാരിക്കുമോ എന്നുള്ളൊരു തരത്തിലേക്കായിരുന്നു എൻ്റെ ഒരു തോട്ട് ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നു. ആളുകൾ കാണുമല്ലോ അപ്പോൾ തന്നെ ലൈറ്റ് എഴുതി കാണിക്കും, പെട്ടെന്ന് ആ സീൻ കഴിയുമ്പോഴേക്കും എഴുതി കാണിക്കുകയാണ് ഫുള്ള് ലൈറ്റ് ഓണാവും, ആളുകളൊക്കെ ഒബ്വിയസ്ലി നോക്കുമല്ലോ ലൈക്ക് നടന്നു പോകുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, ലൈക്ക് എന്താ പറയുക, കരയേ ഇപ്പം കരയ്ക്ക എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ ലൈക്ക് നമുക്കൊരു ഞാൻ കോൺഷ്യസ് ആവുന്നൊരു വ്യക്തിയാണ്. ഞാൻ പത്തേമാര് സിനിമ മമ്മൂട്ടിയുടെ
ഭത്യമായ സിനിമ കാണാൻ വേണ്ടി പോയിട്ടതായിരുന്നു. അതിൽ സീൻ ബൈ സീന് നല്ല രീതിയിൽ ടച്ച് ചെയ്ത കുറേ പാർട്ടുകളൊക്കെ ഉണ്ട്. ഇരുന്ന് കരയുന്ന കരയെന്ന് പറഞ്ഞാൽ ഇരുന്ന് പൊട്ടി പൊട്ടി അയ്യോ നെഞ്ഞിത്തടിച്ച് കരയല്ല കേട്ടോ, നമ്മൾ കണ്ണ് നിറയുന്നെങ്കിൽ നമ്മൾ പറയില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് തൊണ്ടയിലൂടെ ഒരു കുത്തലൊക്കെ വരുമല്ലേ. ഭത്യമായി അത് വേറെ ലെവൽ സാധനമാണ്. അത് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും ഭത്യമാരിയൊക്കെ. സോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ പടം. ഗംഭീരം, എല്ലാവരും പോയി കാണാം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അത് നേരത്തെ ഞാൻ പറയുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഫഹദ് ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. ഫഹദ് ഭാവിയിൽ പുള്ളിയെ പിടിച്ചാൽ കിട്ടൂല നീ. കാരണം പുള്ളിക്കാരൻ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വെളിയിൽ നല്ല പറക്കൽ പറക്കും, ചർച്ചയാവും, സംസാരവും, ഇങ്ങനെ ഒരു വലിയൊരു ബ്രാൻഡാവും ഇയാൾ. അത് ഷുവറാണ്, ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ഒരു ആക്ടർ ഫഹദ് ഫാസിൽ ഓൾറെഡി ലേബലായി. വെളിയിലുള്ള ആളുകളത് പുള്ളിയെക്കുറിച്ച് കൂടുതലറിയും. പുറത്ത് സിനിമകൾ വരും, വരാനുള്ള സാധ്യതകളുണ്ട്. അയാളെ കൊണ്ട് എന്തും പറ്റുന്നേ, എല്ലാം പറ്റുന്ന, എല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു വ്യക്തിയാണ്. ഏത് റോളാണെങ്കിലും, എന്ത് റോളാണെന്നുണ്ടെങ്കിലും, എവറിത്തിങ്. ഇനി ഞാൻ പുള്ളിയിൽ നിന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാഡ് ബോയ് ക്യാരക്ടറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നല്ലൊരു റൊമാൻറ്റിക് ജോൺറയിൽ വരുന്നൊരു സാധനം പുള്ളിയുടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പുള്ളിക്ക് സ്യൂട്ടാവും അത്. പുള്ളിയുടെ ആ ചിരി, പുള്ളിയുടെ കണ്ണ് എന്നുള്ള സംഭവങ്ങളൊക്കെ സ്യൂട്ടാവും. പുള്ളിയുടെ ഒരു അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ആണത്. വലിയൊരു അത്ഭുതമല്ലേ, ഫസ്റ്റ് പടം വന്ന് വലിയൊരു പൊട്ടൽ പൊട്ടിച്ചിട്ട് പോയിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷം പുള്ളി കൈവയ്ക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പലതും അടി പോയിട്ടുണ്ടാവാം, കയറി വന്നിട്ടുണ്ടാവാം. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ് പുള്ളി കൊടുക്കുന്ന പെർഫോമൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധനമുണ്ട്. ഫഹദ് കലക്കി, ഫഹദിൻ്റെ ക്യാരക്ടർ കലക്കി, ഫഹദിൻ്റെ പെർഫോമൻസ് കലക്കി എന്നുള്ളൊരു ടോക്ക് എപ്പോഴും ഉണ്ടാവും. അതാണ് വിജയം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്.